പങ്കാളികളെ കൈമാറ്റം ചെയ്യുന്ന ബുദ്ധികേന്ദ്രം ഷിനോ മാത്യു ചങ്ങനാശ്ശേരിക്കാരനാണ്. 78 വയസ്സുണ്ട്. കഴിഞ്ഞ ദിവസം അയാൾ മരണപ്പെട്ടു. ഹോസ്പിറ്റലിലെ വിഷം കഴിച്ചതിന് ചികിത്സയിലായിരുന്നു. 19 തീയതി മെയ് 19 രാവിലെ അയാളുടെ ഭാര്യ ജൂബിയെ അവരുടെ വീട്ടിലെ പകല് വെട്ടിക്കൊന്നു. അവരും അവരുടെ രണ്ട് മക്കളും അവരുടെ സഹോദരൻ്റെ അപ്പൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് പോയി താമസമായിരുന്നു. കാരണം പോലീസിൽ ഒരു പരാതി കൊടുത്തു, പങ്കാളികളെ ഷെയർ ചെയ്യുന്നതിൻ്റെ ബുദ്ധികേന്ദ്രം ഷിനോ മാത്യു ആണ്, അയാൾക്ക് 32 വയസ്സേ ഉള്ളൂ, അയാളാണ് ഈ 5-6 പേരെ സംഘടിപ്പിച്ച് അവരുടെ ഭാര്യമാർ മറ്റുള്ളവരുമായി പങ്കുചേരുന്നതിന് അവസരം ഉണ്ടാക്കി കൊടുത്തത്. പോലീസ് അതിനെ സംബന്ധിച്ച് ഷിനോ മാത്യുവിൻ്റെ ഭാര്യ ജൂബി പരാതിപ്പെട്ടതിനാൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും പങ്കാളികളെ ഷെയർ ചെയ്ത ഭാര്യമാരെ അവർ ചോദ്യം ചെയ്തപ്പം തങ്ങൾ തങ്ങളുടെ ഇഷ്ടത്തിനും ആണ് പോയതെന്നും ഞങ്ങൾക്ക് അതിന് പരാതിയില്ല എന്നും പറഞ്ഞു. പക്ഷേ തന്നെ നിർബന്ധിപ്പിച്ചപ്പോൾ ഷിനോ മാത്യുവിൻ്റെ ഭാര്യ ജൂബി അതിന് വഴിപ്പെട്ടില്ല. അവർ കുട്ടികളുമായി അവരുടെ വീട്ടിലേക്ക് മടങ്ങി. അവർ വീട്ടിൽ സ്വസ്ഥമായിട്ട് കഴിയുകയായിരുന്നു. ഇയാൾ കേസ് കൊടുത്ത ശേഷം ഇയാൾ ഇയാളെ അറസ്റ്റ് ചെയ്തു. ഇയാൾ ജയിലിൽ പോയി, ജയിലിൽ ജാമ്യത്തിൽ ഇറങ്ങി. ഭാര്യയുമായിട്ട് രമ്യതയിൽ പോകാനും വീണ്ടും തൻ്റെ പഴയ പരിപാടി തുടങ്ങാനും തന്നെയായിരുന്നു അയാൾ ശ്രമിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. അത് നടക്കാതെ വന്നു കഴിഞ്ഞപ്പം അവർ വീട് വിട്ട് പോയില്ല. അവരുടെ അപ്പനും അമ്മയും അതുപോലെ സഹോദരങ്ങളും ഇയാൾക്ക് ഡെഡ്ലി അഗൻസ്റ്റായി. അപ്പോൾ അയാൾക്ക് ആ വീട്ടിൽ കയറാൻ മേലാതെയായി. അയാൾ രഹസ്യമായി അവിടെ രാവിലെ ഭാര്യ വീട്ടിൽ വന്നു. മക്കൾ രണ്ടും വെളിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ആരും അറിഞ്ഞില്ല. ഇവർ ബാത്റൂമിലായിരുന്നു. അവിടെയിട്ട് അവരെ വെട്ടിക്കൊന്നു. എന്തോ അവിടെ നിരങ്ങി നീങ്ങി അവർ വീടിൻ്റെ തിണ്ണയിൽ വന്നു, അവിടെ മരിച്ചു. ഏതായാലും കുട്ടികൾ അമ്മയെ കാണാനായിട്ട് വന്നപ്പം അവർ പിൻവശത്തു നിന്ന് കളി കഴിഞ്ഞ് മുൻവശത്ത് അമ്മ വെട്ടേറ്റ് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അവർ കിടന്ന് നിലവിളിച്ചു. അയലക്കംകാരും നാട്ടുകാരെല്ലാം ഓടി വന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെങ്കിലും ജീവനില്ലായിരുന്നു. അത് ഇയാൾ ആ പരിസരത്ത് 3-4 ദിവസം കൊണ്ട് കറങ്ങി നടക്കുന്ന ഈ പെൺകുട്ടിയുടെ പിതാവ് കണ്ടിരുന്നു. അവരുടെ സഹോദരന്മാർക്ക് ഇവൻ അവിടെ വീട്ടിൽ രഹസ്യമായിട്ട് വരുന്നു, ഉപദ്രവം ഉണ്ടാവുമെന്നൊക്കെ അവർ പ്രതീക്ഷിച്ചു. പക്ഷേ പട്ടാപ്പകൽ രാവിലെ തന്നെ വീട്ടിലാരും ഇല്ലാത്ത അവർ തന്നെയായിരുന്ന സന്ദർഭം നോക്കി ബാത്റൂമിനകത്തിട്ട് വെട്ടി അയാൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. തന്നെ സംശയിക്കുന്നു എന്ന് അയാൾക്ക് മനസ്സിലായി. കാരണം പിതാവ് ഭാര്യയുടെ പിതാവ് ഇയാളെ വീടിൻ്റെ പരിസരത്ത് വെച്ച് കണ്ടു 1-2 പ്രാവശ്യം ഈ സംഭവത്തിന് മുമ്പ്. സഹോദരങ്ങൾക്ക് സംശയമായി. ഏതായാലും ഇയാൾ തന്നെയാണ് ജൂബിയെ വെട്ടിക്കൊന്നതെന്ന് പോലീസ് കണ്ടെത്തി. പക്ഷേ ഇയാളെ അന്വേഷിച്ചു. ഇയാൾ അന്ന് വൈകിട്ടത്തോടുകൂടി ചങ്ങനാശ്ശേരിയിൽ അയാളുടെ വീട്ടിൽ വെച്ച് അയാൾ വിഷം കഴിച്ചു, ആശുപത്രിയിലായി. ഹോസ്പിറ്റലിലെ ഇയാളെ അവരുടെ അടുത്ത് പറഞ്ഞു താൻ പൊളോണിയം എന്ന മാരക വിഷമാണ് കഴിച്ചതെന്ന്. പൊളോണിയം വെളിയിൽ ലഭിക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. അത് റഷ്യയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. 1 ആണ്ടിൽ 8 ഗ്രാം കണ്ടാണ് ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അത് അവൈലബിൾ അല്ല, US അവൈലബിൾ ആണ്. എങ്കിലും അത് ഓൺലൈനിലെ വളരെ തുച്ഛമായ, കാരണം ഒരു മുട്ടുസൂചിയുടെ അറ്റത്തെ ആ കൊളോണിയത്തിനകത്ത് മുക്കിയാൽ അത് മതി ഒരാളുടെ മരണത്തിന്. റേഡിയേഷൻ ഉണ്ടാവും ശരീരത്തിൽ. അത് ഒരു തുള്ളിയുടെ 100-ൽ 1 ചെന്നാൽ മതി. അത് സെല്ലുകളെ നശിപ്പിക്കും. ശരീരം പെട്ടെന്ന് റിയാക്റ്റ് ചെയ്യും. റേഡിയേഷൻ ഉണ്ടാവും ശരീരത്തിൽ. ആ ദേഹത്ത് തൊടുന്ന ഡോക്ടർമാരും നഴ്സുമാരും അവർക്ക് റേഡിയേഷൻ ഉണ്ടാകും. അത് കിഡ്നിയെയും ലിവറിനെയും പെട്ടെന്ന് നശിപ്പിച്ച് കളയും. സെല്ലുകൾ മുഴുവൻ നശിക്കും. മരണം പെട്ടെന്ന് ഉണ്ടാവും. അത്ര മൈന്യൂട്ട് എമൗണ്ട് ചെന്നാലും ശരി, അതിൻ്റെ അവസ്ഥ അങ്ങനെയാണ്. സൈനൈഡിനെക്കാട്ടിലും വിഷം കൂടുതലാണ് പൊളോണിയം. അത് കിട്ടുമോ, ഓൺലൈനിൽ കിട്ടും എന്നൊക്കെ ചിലർ പറയുന്നുണ്ട്, അറിയില്ല. പക്ഷേ ഇയാൾ റേഡിയേഷൻ ഉള്ളത് കൊണ്ട് ഇയാളെ ശുശ്രൂഷിച്ച ഡോക്ടർമാരും നഴ്സുമാരും PPE കിറ്റ് ധരിച്ചാണ് ഇയാളുടെ അടുത്ത് നിന്നത്. പോലീസിന് അയാളുടെ മൊഴി രേഖപ്പെടുത്താൻ കഴിഞ്ഞില്ല, കാരണം റേഡിയേഷൻ ഉണ്ടാവും.
അങ്ങനെ ആഴുത ഒരവസ്ഥയിലാണ് അയാൾ കിടന്നത്. എന്തായാലും മാനസികമായിട്ട് അയാൾ എന്താണ് ഇങ്ങനെ ചിന്തിക്കുന്നത്, സ്വന്തം ഭാര്യയെ മറ്റുള്ളവർക്ക് കാഴ്ചവെക്കാനും അയാൾക്ക് വേറെ ആൾക്കാരെ ഷെയർ ചെയ്യാനും അങ്ങനെ താല്പര്യമുള്ളവരെ അഞ്ചാറ് പേരെ സംഘടിപ്പിക്കുകയും അതിനുവേണ്ടി നടക്കുകയും ചെയ്യുന്ന ഒരാൾ. ഏതായാലും ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷവും ഇയാൾ ഭാര്യയുമായിട്ട് ലോഹ്യം കൂടി തൻ്റെ ഉദ്ദേശം, കാരണം താൻ മറ്റു പലരെ ഇതിനകത്ത് കൊണ്ടുവന്നെങ്കിലും തൻ്റെ ഭാര്യയെ വഴങ്ങാത്തതുകൊണ്ട് തനിക്കത് വീണ്ടും നടക്കണം എന്നുള്ള ഉദ്ദേശത്തോട് തന്നെയാണ് അവരുമായിട്ട് ലോഹ്യപ്പെടാൻ പോയത്. അവരൊരു തരത്തിലും ഇയാളുമായിട്ട് ലോഹ്യത്തിന് പോയില്ല. അവരുടെ കുടുംബ വീട്ടിലേക്ക് പോയി, മക്കളും അവരും അവിടെ തന്നെയായിരുന്നു. പക്ഷേ ഇത് ഇയാളുടെ മാനസികാവസ്ഥ, ഈ രീതിയിലുള്ള മാനസികാവസ്ഥകൾ ധാരാളം പേർക്കുണ്ട് എന്നാണ് പൊതുവെ ഇപ്പം കാണപ്പെടുന്നത്. ഇപ്പം നമുക്കറിയാം, നഗ്നപ്രദർശനം കാണിക്കുന്നവരുടെ സംഖ്യ കൂടിക്കൂടി വരികയാണ്. മാനസികമായി പല പരിവർത്തനങ്ങളും ഓരോരുത്തർക്കും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അത് മുഴുവൻ ഒരു ക്രിമിനൽ സൈഡിലേക്ക് നീങ്ങുന്നു മലയാളികളുടെ മനസ്സുകൾ, വളരെ ചിന്തകൾ. അങ്ങനെയാണ് ഇപ്പം പൊതുവെ കാണപ്പെടുന്നത്. ഏതായാലും നമ്മളാരും പ്രതീക്ഷിക്കാതെ, പങ്കാളികളെ ആരും ചിന്തിക്കാത്ത, പങ്കാളികളെ പങ്കുവെക്കുന്ന കുറേ ആൾക്കാർ കേരളത്തിലുണ്ട്. അവരത് എൻജോയ് ചെയ്യുന്നു. അങ്ങനെ ഒരു കൂട്ടം ആൾക്കാർ ഇതിന് പിന്നെ ഇപ്പോഴും നടക്കുന്നു എന്നാണ് ഈ സംഭവത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്. ഏതായാലും ആ സ്ത്രീ രക്ഷപ്പെട്ടു, കുട്ടികളും രക്ഷപ്പെട്ടു. ഈ മനോരോഗി അയാളും സൂയിസൈഡ് ചെയ്തത് നല്ല കാര്യം.